നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. ഞാനിന്ന് നവരാത്രി പൂജയെക്കുറിച്ചും നവരാത്രി വ്രതത്തെക്കുറിച്ചുമാണ് പറയുന്നത്. നവരാത്രിയുടെ ഐതിഹ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ദേവി മഹിഷാസുരനെ വധിച്ച് വിജയം നേടിയ ദിവസമാണ് നമ്മൾ വിജയദശമിയായി ആഘോഷിക്കുന്നത്. ഈ 9 ദിവസവും നമ്മൾ ദേവിയെ വ്രതമെടുത്ത് നൈവേദ്യമെല്ലാം സമർപ്പിച്ച് ദേവിയെ പൂജിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ലഭിക്കും. ഈ 9 ദിവസങ്ങളിൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ ദുർഗാദേവിയെയും അത് കഴിഞ്ഞുള്ള 3 ദിവസം നമ്മൾ ലക്ഷ്മീദേവിയെയും അവസാനത്തെ 3 ദിവസം നമ്മൾ സരസ്വതീ ദേവിയെയുമാണ് പൂജിക്കുന്നത്. നമ്മൾ കേരളത്തിൽ സരസ്വതീ പൂജയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ നവരാത്രി പൂജ ചെയ്യുന്നതോടെ നമ്മൾ ആദിപരാശക്തിയുടെ ആ സംരക്ഷണ വലയത്തിൽ എത്തിച്ചേരുമെന്നാണ്. ദേവിയുടെ സംരക്ഷണ വലയത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. നമ്മുടെ ഏതൊരു തരത്തിലുള്ള പ്രോബ്ലംസ് ആയാലും, ഇപ്പോൾ ജോബ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കാം, ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ്, സാമ്പത്തിക പ്രശ്നങ്ങൾ, അങ്ങനെ എന്ത് ശത്രുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സകല പ്രശ്നങ്ങളും നമുക്ക് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടും. ഇനി നമുക്ക് ഈ പൂജ വളരെ സിമ്പിളായി എന്നാൽ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ദേവിയുടെ പൂജ, നവരാത്രി പൂജ ചെയ്യുന്നതിന് നമുക്ക് ദേവിയുടെ ഒരു ഫോട്ടോ വേണം. ലളിതാ ത്രിപുര സുന്ദരിയുടെ ഫോട്ടോ, അല്ലെങ്കിൽ നമുക്ക് ദുർഗാദേവിയുടെയോ ലക്ഷ്മീദേവിയുടെയോ സരസ്വതീ ദേവിയുടെയോ ഒരു ഫോട്ടോ വേണം. ഇനി ഫോട്ടോ ഇല്ലെങ്കിൽ നമുക്കൊരു കലശം, അതായത് പൂർണ്ണ കുംഭം, അത് നമ്മൾ വരമഹാലക്ഷ്മിക്കൊക്കെ വെച്ച് പൂജിച്ചതുപോലെ ദേവിയെ നമുക്ക് ഒരു കലശം വെച്ചും പൂജിക്കാം. ഇനി ഈ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഏത് ദേവിയുടെ ഫോട്ടോ ആണെങ്കിലും നമുക്ക് ആ ദേവിയുടെ ഫോട്ടോ വെച്ച് ആദ്യം ദേവിയുടെ ഫോട്ടോ നമുക്ക് നല്ലതുപോലെ തുടച്ച് ദേവിക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊടണം. അതിനുശേഷം പൂക്കൾ കൊണ്ട് ദേവിയെ അലങ്കരിക്കണം. നവരാത്രി പൂജ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെയും വൈകിട്ടും ഈ 9 ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും പൂജ ചെയ്യണം. രണ്ടാമത്തേത് നമ്മുടെ പൂജ എപ്പോഴും ഈ 9 ദിവസവും രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും ഒരു ഫിക്സഡ് ടൈമിൽ തന്നെ ആയിരിക്കണം. അതായത് ഇപ്പോൾ 6 മണിക്കോ 7 മണിക്കോ നമുക്ക് തന്നെ ആദ്യമേ നമ്മൾ തീരുമാനിക്കണം നമുക്ക് ഏത് ടൈമാണ്, ആ ടൈമിൽ തന്നെ നമ്മൾ ആ പൂജ ചെയ്യണം. ഇനി ഏത് സമയമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിയും അതുപോലെ തന്നെ വൈകിട്ട് 6 മണിയുമാണ് ഏറ്റവും നല്ല സമയം. കാരണം ആ സമയത്ത് പ്രകൃതിയിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉള്ള സമയമാണ്. സോ നമുക്ക് ആ ടൈമിൽ പൂജ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ ടൈം തന്നെ ഫിക്സ് ചെയ്ത് ആ ടൈമിൽ തന്നെ ഈ 9 ദിവസവും പൂജ ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് നിലവിളക്ക് കൊളുത്തി നമുക്കൊരു സങ്കല്പമാണ്. സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥന, ദേവിയോട് ഒരു പ്രാർത്ഥന. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വീട് വേണം, കാറ് വേണം, ബൈക്ക് വേണം, അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന അല്ല നമ്മളവിടെ പ്രാർത്ഥിക്കേണ്ടത് ദേവിയോട്. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ ഭഗവതിയുടെ കടാക്ഷം, കരുണ, അനുഗ്രഹം അത് നമ്മളിൽ നമുക്കും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം ദേവിയുടെ ഒരു കടാക്ഷം മതി, ആ അനുഗ്രഹം മതി, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്ക് കാറ് വേണം അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ചെയ്യരുത്. വിളക്ക് കൊളുത്തി ആദ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോഡശോപചാര പൂജ ചെയ്യാൻ അറിയാമെങ്കിൽ അത് ചെയ്യാം. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ലളിതാ സഹസ്രനാമം, ദേവിയുടെ ദേവി മഹാത്മ്യം അറിയാവുന്നവർക്ക് അത് ചൊല്ലാം. അതുകൂടാതെ കനകധാര സ്തോത്രം ഇതെല്ലാം ചൊല്ലണം. ലളിതാ സഹസ്രനാമം രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ഈ 9 ദിവസവും ചൊല്ലണം. നാമം ജപിച്ചതിന് ശേഷം നമ്മൾ ഷോഡശോപചാര പൂജ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ പഞ്ചോപചാര പൂജ ചെയ്യണം. അതായത് ധൂപം, ദീപം, നൈവേദ്യം, താംബൂലം, നീരാഞ്ജനം. ധൂപാരതി എന്ന് പറയുന്നത് അഗർബത്തിയും അതുപോലെ തന്നെ സാമ്പ്രാണിയും കൊണ്ട് ധൂപാരതി എടുക്കണം. അതിനുശേഷം ദീപാരതി, ഒരു നെയ്ദീപം ആരതിയാണ് എടുക്കുന്നത്. അതിനുശേഷം നൈവേദ്യം സമർപ്പിക്കണം. അത് കഴിഞ്ഞാൽ താംബൂലം, വെറ്റിലയും പാക്കും പഴവും എല്ലാം വയ്ക്കുന്നത്. അത് കഴിഞ്ഞാൽ നീരാഞ്ജനം എന്ന് പറഞ്ഞാൽ കർപ്പൂര ആരതി. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട പൂജ. ഇനി നമ്മൾ പൂജ ചെയ്യുമ്പോൾ നമ്മളിനി ചില ചിട്ടകൾ കൂടി ഇതിന് പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ
പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നിലത്താണ് കിടക്കുന്നത്, ഭൂമി ശയനമാണെന്നാണ് പറയുന്നത്, അതായത് തറയിൽ പായ് വിരിച്ച് കിടക്കണമെന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്കതൊന്നും സാധിക്കത്തില്ല, കാരണം പണ്ടൊക്കെ ഒരു 70 വയസ്സോ 80 വയസ്സോ ആയവർ പോലും തറയിൽ നിലത്ത് പായൊക്കെ വിരിച്ച് കിടന്നാൽ അവർക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ആണെങ്കിൽ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ അയാൾക്ക് ഫുൾ ബോഡി പെയിൻ ആയിരിക്കും. സോ നമുക്കിപ്പം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കിടക്കുന്ന കിടക്കയുടെ ബെഡ്ഷീറ്റെല്ലാം വൃത്തിയുള്ളത്, അതായത് കഴുകിയത് ഉപയോഗിച്ച് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല വളരെ ശുദ്ധവും വൃത്തിയുമായിട്ട് വേണം ഈ പൂജ ചെയ്യാനുള്ളതെന്നാണ്, അതാണ് അതിൻ്റെ പുറകിലുള്ള ബേസിക് കാര്യം. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ആ കാര്യങ്ങൾ നോക്കണം. പിന്നെ ബ്രഹ്മചര്യം, അത് മസ്റ്റാണ്. അതേപോലെ തന്നെ ഈ 10 ദിവസവും നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പാടില്ല. നോൺ വെജിറ്റേറിയൻ ഫുഡ് നമ്മൾ ഈ പൂജയും വ്രതവും ചെയ്യുന്ന വീട്ടിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാനും പാടില്ല. ഇനി വീട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും നോൺ വെജ് കഴിച്ചാലേ ഒക്കുകയുള്ളെന്നുണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് കഴിച്ചോട്ടെ, അവരും കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ ഒക്കത്തില്ല, അവർക്ക് വളരെ നിർബന്ധമാണെങ്കിൽ അവർ പുറത്ത് കഴിച്ചിട്ട് വീട്ടിൽ വരട്ടെ, അല്ലാതെ വീട്ടിനകത്ത് നോൺ വെജ് ഫുഡൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി സ്ത്രീകളാണല്ലോ ഈ പൂജ ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കേണ്ടതുള്ളത്, നമ്മൾ ഈ പൂജ തുടങ്ങുന്നതിന് ഒരു 2-3 ദിവസം മുന്നേ തന്നെ നമ്മൾ വീടെല്ലാം ക്ലീൻ ചെയ്യണം, തൂത്ത് തുടച്ച് ചിലന്തി വല, ഈ മാറാല എന്നൊക്കെ പറയുമല്ലോ, ചിലന്തി വലകളെല്ലാം അടിക്കണം. കാരണം നമ്മൾ പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട് തൂത്ത് തുടയ്ക്കാം, പക്ഷേ ചിലന്തി വലകളൊന്നും അടിക്കാൻ പാടില്ല എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ചിലർക്കിത് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല, നിങ്ങൾക്ക് ചിലന്തി വല അടിക്കണമെങ്കിൽ അടിക്കാം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൂടാതെ നഖം വെട്ടുന്നത്, മുടി കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ കീറിയ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല. അതായത് നമ്മൾ ദേവിയെ, നമ്മളൊരു ഗസ്റ്റിനെ നമ്മൾ എങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയാണ് നമ്മൾ അവരോട്, അതേപോലെയാണ്. അപ്പോൾ നമ്മളൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ എപ്പോഴും നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ടായിരിക്കണമല്ലോ ആയിരിക്കുമല്ലോ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുന്ന ഡ്രസ്സ് ഇടുമെന്നല്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് കീറാത്ത. അപ്പോൾ കീറിയ ഡ്രസ്സിട്ട് ഒരിക്കലും ദേവി പൂജ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നൈവേദ്യം എങ്ങനെയാണ് സമർപ്പിക്കുന്നതെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ദേവി മഹാത്മ്യത്തിൽ ദേവിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് നൈവേദ്യമായി സമർപ്പിക്കുന്നതിന്. പാല്, തൈര്, വെണ്ണ, പഴം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതുകൂടാതെ എല്ലാ ദിവസവും രാവിലെ നമ്മൾ അവൽ, മലര്, ശർക്കര, കൽക്കണ്ടം, പഴം, തേങ്ങ, ഇതെല്ലാം നമുക്ക് രാവിലെ ദേവിക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാം. ഇനി എല്ലാം ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലെന്താണുള്ളത് അത് നമുക്ക് സമർപ്പിക്കാം. ഇനി വൈകുന്നേരം നമുക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പായസം, അതുപോലെ സ്വീറ്റ് എല്ലാം നമുക്ക് ഉണ്ടാക്കി ദേവിക്ക് സമർപ്പിക്കാം. അപ്പം ഇതിൽ ലളിതാ സഹസ്രനാമത്തിൽ 6 ഫുഡ് ഐറ്റംസ്, ദേവിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട 6 ഫുഡ് ഐറ്റംസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തേത് പായസാന പ്രിയ. അപ്പം നമുക്ക് പായസം ദേവിക്ക് ഇഷ്ടമാണെന്നാണ്, അതായത് പയസ്സു എന്ന് പറയുന്നത് പാലെന്നാണ് പയസ്സുവിനർത്ഥം. അപ്പം പായസ അന്നം, അന്നമെന്ന് പറയുന്നത് ഭക്ഷണം. അപ്പം പാലുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ, പാലും അന്നത്തിന് ഇന്നൊരു മീനിങ് ഉള്ളത് ചോറ് അരിയാണ്, റൈസ്. അപ്പം പാലും റൈസും കൂടി ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് പാൽപ്പായസം. അപ്പം ദേവിക്ക് പാൽപ്പായസം ഇഷ്ടമാണെന്നാണ്. അടുത്തത് സ്നിഗ്ധൗദന പ്രിയ. സ്നിഗ്ധ എന്ന് പറയുന്നത് നെയ്യാണ്, അവിടെയും ഓദന എന്ന് പറയുന്നത് റൈസ് തന്നെയാണ്. സോ നെയ്യും റൈസും കൂടി ചേർത്തിട്ട് നമ്മൾ നെയ്പ്പായസം ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ വൈറ്റ് പൊങ്കൽ, കാരാ പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് അതെല്ലാം നെയ്യിൽ ചേർത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ മൂന്നാമത്തേതായിട്ട് ഗുഡാന പ്രീത മാനസ. ഗുഡ എന്ന് പറയുന്നത് ശർക്കരയാണ്, അവിടെയും ഗുഡ പ്ലസ് അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ശർക്കര കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, ശർക്കരയും അരിയും കൊണ്ടുള്ളതാവാം, അതായത് ശർക്കര പായസം, അല്ലെങ്കിൽ ശർക്കര ഇട്ട് നമ്മൾ എന്തെല്ലാം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം, നെയ്യപ്പം, അങ്ങനെയെല്ലാം ദേവിക്ക് നമുക്ക് സമർപ്പിക്കാം. ഇനി നാലാമത്തേത് ദത്തൻ ആസക്ത ഹൃദയ എന്ന് പറഞ്ഞാൽ ദത്തി എന്ന് പറയുന്നത് തൈരാണ്, അവിടെയും തൈര് പ്ലസ് അന്ന, അന്ന എന്ന് പറയുമ്പോൾ ഭക്ഷണം, അപ്പം തൈര് സാദം, നമ്മൾ കേർഡ് റൈസ്, അതും ദേവിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അടുത്തത് മുത്ഗൗതനാസക്ത ചിത്ത. മുത്കം എന്ന് പറയുന്നത് പയറാണ്, പയർ, ചെറുപയറ് പരിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ 9 ദിവസവും ദേവിക്ക് പയറുവർഗ്ഗങ്ങൾ കൊണ്ട് സുണ്ടൽ ഉണ്ടാക്കും.
അതായത് വെള്ളക്കടല, കറുത്ത കടല, ഗ്രീൻ പീസ്, കപ്പലണ്ടി, അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ 9 തരം. അത് വെച്ച് ഓരോ ദിവസം അത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ആഴ്ച നോക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബുധനാഴ്ചയാണെങ്കിൽ നമ്മൾ ചെറുപയർ കൊണ്ടാണ് സുണ്ടൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ ഗ്രഹങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ആണ് സുണ്ടൽ ഉണ്ടാക്കുന്നത്. 6-ാമത്തേത് ഹരിദ്രാനേക രസിക. ഹരിദ്ര എന്നാൽ മഞ്ഞളാണ്. സോ മഞ്ഞൾ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ടാമറിൻ റൈസ് ഒക്കെ ഉണ്ടാക്കാം. പിന്നെ ലളിതാ സഹസ്രനാമത്തിൽ പിന്നെ പറയുന്നതുകൊണ്ട് മധുപ്രീത, മധു എന്ന് പറയുന്നത് തേനാണ്. അപ്പോൾ തേൻ കൊണ്ട് നമുക്ക് പഞ്ചാമൃതം ഉണ്ടാക്കാം, അല്ലെങ്കിൽ പാലിൽ കുറച്ച് തേൻ ചേർത്ത് വയ്ക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പോൾ പഴം ഉണ്ടെങ്കിൽ പഴത്തിൽ കുറച്ച് തേൻ ഒഴിച്ചു വെക്കാം. പിന്നെ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോയിൽ, മാതളം, പോമഗ്രനേറ്റ്, അത് മാതള അല്ലികൾ അടർത്തിയെടുത്ത് അതിൽ തേൻ ഒഴിച്ചു വെക്കുന്നത് വളരെ ഇഷ്ടമുള്ളൊരു നൈവേദ്യമാണ്. സോ ഈ ഇങ്ങനെയെല്ലാം നമുക്ക് നൈവേദ്യങ്ങൾ സമർപ്പിക്കാം. ഓരോ ദിവസവും എന്തൊക്കെ നൈവേദ്യങ്ങളാണ് സമർപ്പിക്കേണ്ടതെന്ന് ഞാൻ പിന്നീട് പറയാം. ഇനി ദശമി ദിവസം വൈകിട്ട് 5 മണിക്കും 6 മണിക്കും ഇടയ്ക്ക് നമുക്ക് ബന്നിമരം ഉണ്ടല്ലോ, ശാമിമരം എന്നെല്ലാം പറയും ബന്നിമരം. അതായത് ഈ ബന്നിമരത്തെക്കുറിച്ച് ഞാൻ വിനായക ചതുർത്ഥിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇലകൾ വിനായക ചതുർത്ഥി ദിവസം ഗണപതിക്ക് നമ്മൾ ആ ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യും. അപ്പോൾ ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അന്ന് ഞാൻ പറഞ്ഞിരുന്നു പാണ്ഡവർ അവരുടെ ആയുധമെല്ലാം ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു മരമാണ് ഈ ബന്നിമരം. ഈ ദശമി ദിവസം ഈ ബന്നിമരത്തിന് വല്ലാതെ ഹൈ ആയിട്ട് ആക്ടിവേറ്റ് ആവുന്ന ഒരു സമയമാണ് ഈ ദശമി ദിവസത്തെ വൈകുന്നേരം എന്ന് പറയുന്നത്. സോ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ബന്നിമരം ഉണ്ടെങ്കിൽ അവിടെ പോയി ബന്നിമരത്തിന് താഴെ നിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യം സക്സസ് ആവാൻ വളരെ നല്ലതാണ്. ഇനി ബന്നിമരം ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കുറച്ച് ഇലകളോ കുറച്ച് ചില്ല എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും വേണ്ട, ഒരു 2-3 ഇലകൾ പറിച്ചെടുത്തോണ്ട് വന്ന് അത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച്, ആ മരത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലും വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഇനി ഞാൻ നവരാത്രിക്ക് 9 ദിവസവും നമ്മൾ ചെയ്യുന്ന അഖണ്ഡ ദീപത്തിനെ കുറിച്ചാണ് പറയുന്നത്. അഖണ്ഡ ദീപം എന്ന് പറയുമ്പോൾ തന്നെ അണയാത്ത ദീപം എന്നാണ് അർത്ഥം. ഇത് നമ്മൾ നവരാത്രിയുടെ ആദ്യത്തെ പ്രഥമ ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഈ വിളക്ക് കൊളുത്തുന്നത്. ഇത് കൊളുത്തിക്കഴിഞ്ഞാൽ അണയ്ക്കുന്നത് ദശമി ദിവസം രാത്രി 8 മണി കഴിഞ്ഞിട്ടേ നമുക്ക് ഈ വിളക്ക് അണയ്ക്കാവൂ. ഈ വിളക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ കൊളുത്തുന്നത് നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതിന് വേണ്ടിയാണ്. ചിലർ അവർക്ക് എന്തെങ്കിലുമെല്ലാം ആവശ്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, ആ ആവശ്യങ്ങൾ പറഞ്ഞും ഈ അഖണ്ഡ ദീപം കൊളുത്താറുണ്ട്. ഇനി അഖണ്ഡ ദീപം എങ്ങനെയാണ് കൊളുത്തുന്നതെന്ന് പറയാം. അതിന് നമുക്ക് ഇതുപോലെ ഒരു മൺവിളക്കാണ് വേണ്ടത്. ഇതെല്ലാം ചെറിയ മൺവിളക്കുകളാണ്. വളരെ ഒരു 1/2 മണിക്കൂർ നേരമേ ഇതെല്ലാം നമ്മൾ കൊളുത്തി വെച്ചാൽ നിൽക്കത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 1/4 ലിറ്റർ എണ്ണ കൊള്ളുന്ന ഒരു മൺവിളക്ക് മേടിക്കണം. ഇത് കുറച്ചൊന്ന് ചെറുതാണ്, ഇതിനേക്കാൾ വലുതും കിട്ടും. നമുക്ക് 1/4 ലിറ്റർ എണ്ണയെങ്കിലും കൊള്ളണം. കാരണം രാത്രി മുഴുവൻ അത് നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പം നമുക്ക് നോക്കിയിട്ട് പോവാം, രാവിലെ നമ്മൾ ഉണരുമ്പോഴും ആ ദീപം അങ്ങനെ കത്തി തന്നെ നിൽക്കണം, അണയാൻ പാടില്ല എന്നുള്ളതാണ്. അതിന് ആദ്യം നമ്മൾ ഇത് വാങ്ങി 1-2 ദിവസം വെള്ളത്തിലിട്ട്, ഒരു ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. കാരണം ഇത് ഇല്ലെങ്കിൽ നമ്മൾ എണ്ണ ഒഴിക്കുന്ന ഉടനെ തന്നെ എണ്ണ ഫുള്ള് ഈ മൺവിളക്ക് അങ്ങ് അബ്സോർബ് ചെയ്യും. അതിനുശേഷം നമുക്ക് ആവശ്യം, നമ്മൾക്ക് അന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ആദ്യം ഒരു ചെറിയ പീഠം എടുത്ത് അതിലൊരു രംഗോലി, നമുക്കറിയാവുന്ന ഒരു താമരപ്പൂവിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്വസ്തിക്കിൻ്റെയോ അരിമാവ് കൊണ്ടൊരു കോലം വരയ്ക്കണം. മൺവിളക്കിൽ അഖണ്ഡ ദീപം കൊളുത്തുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. മൺവിളക്കില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ 1/4 ലിറ്റർ എണ്ണ കൊള്ളുന്ന ലക്ഷ്മി വിളക്കുണ്ടെങ്കിൽ ലക്ഷ്മി വിളക്കിലും നമുക്ക് അഖണ്ഡ ദീപം കൊളുത്താം. ഞാൻ ലക്ഷ്മി വിളക്കിലാണ് അഖണ്ഡ ദീപം കൊളുത്തുന്നത്. ഇനി നമ്മൾ അത് കഴിഞ്ഞ് ചെയ്യേണ്ടത്, ലക്ഷ്മി വിളക്കാണെങ്കിൽ ഞാൻ പൊട്ടിടുന്നത് കാണിച്ചിട്ടുണ്ട്. ആ പ്ലേറ്റ് എടുത്ത് പ്ലേറ്റിന് നടുക്ക് മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ട് തൊടണം. ചുറ്റും 4 ഭാഗത്തും മൊത്തം 5 പൊട്ടുകൾ തൊടണം. അത് കഴിഞ്ഞ് ഇതിൽ അരി ഇട്ടിട്ട്, പച്ചരി ഇട്ടാൽ മതി, നെല്ലുണ്ടെങ്കിൽ നെല്ലും ഇടാം. ഞാൻ അരിയാണ് ഇടുന്നത്. അരി ഇട്ട് നടുക്ക് വീണ്ടും കുറച്ച് മഞ്ഞളും കുങ്കുമവും ഇട്ടതിന് ശേഷം നമുക്ക് ഇവിടെ 3 പൊട്ടുകൾ മഞ്ഞളും കുങ്കുമവും കൊണ്ട് 3 പൊട്ട് ഇവിടെ വെച്ച് നമുക്ക് അതിൻ്റെ പുറത്ത് ഈ വിളക്ക് വയ്ക്കാം. ഇനി ഇതിന് നമ്മൾ സാധാരണ വിളക്കിനിടുന്ന തിരിയല്ല ഉപയോഗിക്കേണ്ടത്, കുറച്ച് കട്ടിയുള്ള നീളത്തിലുള്ള തിരി വാങ്ങിക്കാൻ കിട്ടും, ഇതേപോലെ ഉള്ള തിരി.
ഇത് നല്ല കട്ടിയുള്ളതാണ്. ഇത് കുറച്ച് നീളത്തിൽ തന്നെ ചുറ്റി ഇതിനകത്തിടണം. കാരണം 10 ദിവസം നമുക്ക് ഈ തിരി 10 ദിവസത്തേക്ക് വേണ്ടി വരുമല്ലോ. കാരണം 10 ദിവസവും ഇത് അണയാതെ കത്തേണ്ട ഒരു വിളക്കാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഇട്ട തിരി തീർന്നു പോയി അങ്ങ് അറ്റമായി എന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങിക്കുമ്പം 2 മൺവിളക്കുകൾ ഒന്നിച്ച് തന്നെ വാങ്ങി വയ്ക്കണം. ഉടൻ തന്നെ നമ്മൾ മറ്റേ മൺവിളക്കെടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വേറെ തിരിയിട്ട് ഈ ജ്വാലയിൽ നിന്ന് തന്നെ കൊളുത്തി അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ടെൻഷനൊന്നും പിടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇതേപോലൊരു മൺവിളക്ക് വാങ്ങി വെച്ചേക്കണം. നമുക്ക് ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അഖണ്ഡ ദീപം കൊളുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ പൂജാമുറിക്കുള്ളിൽ തന്നെ വെച്ച് ഈ അഖണ്ഡ ദീപം കൊളുത്തണം. കാരണം പുറത്തെവിടെയെങ്കിലും വെച്ചാൽ കാറ്റിലെല്ലാം അണയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മനസ്സിനൊരു ടെൻഷനാവും. അതുകൊണ്ട് പൂജാമുറിയിൽ തന്നെ വെക്കണം. അതുപോലെ തന്നെ നമ്മൾ എണ്ണ ഒഴിക്കുമ്പം കുപ്പിയിൽ നിന്ന് കമത്തി അങ്ങ് ഒഴിക്കരുത്. കാരണം ഉടൻ തന്നെ ആ തിരി അങ്ങ് താഴ്ന്ന എണ്ണയിലേക്ക് പോവും. വേറൊരു ചെറിയ സ്പൂണിലോ ഒരു ചെറിയ ഗ്ലാസ്സിലോ ഒഴിച്ച് പതുക്കെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. നമ്മൾ രാവിലെ ഉച്ചയ്ക്കും രാത്രി കിടക്കാൻ പോകുമ്പോഴും എല്ലാം ഒന്ന് ആ ദീപത്തിലെ എണ്ണയെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ രാവിലെ വരെ അത് തനിയെ അങ്ങനെ തന്നെ നിന്നുള്ളൂ. ഇങ്ങനെ 10 ദിവസം, അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ പ്രഥമ ദിവസം, ആദ്യത്തെ ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് നമ്മൾ ഈ വിളക്ക് കൊളുത്തേണ്ടത്. അണയ്ക്കുന്നത് ദശമി ദിവസം 8 മണി, രാത്രി 8 മണി കഴിഞ്ഞാൽ നമുക്ക് ഈ അഖണ്ഡ ദീപം അണയ്ക്കാം. ജോലിക്കൊക്കെ പോകുന്നവരാണ്, വീട്ടിൽ ആരും കാണത്തില്ല, വീടടച്ച് പൂട്ടി പോകുന്നവരാണെങ്കിൽ അഖണ്ഡ ദീപം കൊളുത്താൻ പാടില്ല. കാരണം അഖണ്ഡ ദീപം കൊളുത്തുമ്പോൾ എപ്പോഴും ഒരു സേഫ്റ്റിക്കും അല്ലാതെയും അഖണ്ഡ ദീപം നോക്കുന്നതിന് വേണ്ടി ആരെങ്കിലും വീട്ടിലുണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നവരാത്രിക്ക് കലശം വെച്ച് എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടതെന്നും ഓരോ ദിവസവും നമ്മൾ എന്ത് നൈവേദ്യമാണ് സമർപ്പിക്കേണ്ടത്, ദേവിക്ക് എന്ത് പൂക്കൾ കൊണ്ടാണ് അർച്ചന ചെയ്യേണ്ടത്, ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എല്ലാം ആയിട്ട് അടുത്ത വീഡിയോ ഞാൻ ഉടനെ ഇടാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. അറിയാവുന്ന ഡൗട്ട്സ് എല്ലാം ഞാൻ ക്ലിയർ ചെയ്തു തരാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.